പുൽവാമ ആക്രമണവും ശേഷം ബലാക്കോട്ടിലെ തിരിച്ചടിയും ഉണ്ടാകുന്നത്. അന്ന് അതായത് അതുവരെ കോൺഗ്രസിനുണ്ടായിരുന്ന വിജയ പ്രതീക്ഷകളെ അപ്പാടെ കട്ടപുഴക്കി എറിയുന്ന സംഭവങ്ങളായിരുന്നു അത്. രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നതിനപ്പുറത്ത് രാജ്യം എന്ത് വിധിയെഴുതാൻ പോകുന്നു എന്നതിനെ 2019 തിരഞ്ഞെടുപ്പിന്റെ ഊടും പാവും കൃത്യമായി നെയ്തെടുക്കപ്പെട്ട സംഭവ വികാസങ്ങളാണ് അന്ന് ഉണ്ടായത്. പിന്നീട് അങ്ങ് ഓർമ്മിക്കുന്നു ഉണ്ടാകും. അത്രത്തോളം നിർണായകമായ രാഷ്ട്രീയ ഗതി, ഇതാ നമ്മൾ വീണ്ടും നിർണായകമായ തിരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. സത്യപാൽ മാലിക് ആരാണ് എന്ന് ചോദിച്ചാൽ സത്യപാൽ മാലിക് ഇത്ര നാളും ആരായിരുന്നു എന്ന ഒരു ചോദ്യമേ തിരികെ ചോദിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്ര കാലവും ഈ വെളിപ്പെടുത്തലിന് തൊട്ട് മുൻപ് വരെ വലിയ വിശ്വാസവും വലിയ സ്ഥാനങ്ങളും നൽകി വന്ന ഒരാളാണ്. അദ്ദേഹം തിരികെ പറയുന്ന ആദ്യ നിമിഷത്തിലാണ് ക്രെഡിബിലിറ്റി ഇഷ്യൂ മുളച്ചു വരുന്നത്. അദ്ദേഹം ത്തിന് ഉപരാഷ്ട്രപതിയാകാൻ താല്പര്യമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില കള്ളം പറച്ചിലുകൾ മാത്രമാണ് എന്നതൊക്കെയുള്ളത് മറുപടികളാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണമെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം ഉണ്ടാകുന്നത് അവർ തന്നെ മറുപടി പറയണമല്ലോ. രാജ്യത്തെ ഈ കാര്യങ്ങൾ, ഈ വിവാദങ്ങൾ, അല്ലെങ്കിൽ എതിരെയുള്ള ഒരു ശബ്ദത്തെയും കേൾക്കാനോ ഗ്രഹിക്കാനോ അതിനോട് പ്രതിപ്രവർത്തിക്കാനോ ശേഷിയില്ലാത്ത തരത്തിൽ എന്ത് രാഷ്ട്രീയ അടിമത്തമാണ് ബാധിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ അത് ഞാൻ ശ്രീ ശിവദാസൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. ശിവദാസൻ പറഞ്ഞ കാര്യങ്ങളോട് ബ്രോഡർലി ഒരു വിശാലാടിസ്ഥാനത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ ഈ പ്രശ്നത്തെ, രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തെയും അതിൻ്റെ മാസ് ബേസിനെയും വിശകലനം ചെയ്യുന്നതിൽ ഇപ്പോഴും അവർ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതിലുണ്ട് ആ വിശകലനത്തിൽ. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അതിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്കും സംഘപരിവാറിനുള്ളൊരു മാസ് ബേസ്, ബഹുജന പിന്തുണ എന്ന് പറയുന്നതിനെ നമ്മൾ കാണാതിരിക്കരുത്. ഈ ബഹുജന പിന്തുണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിപാടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുൽവാമ ആക്രമണം, പുൽവാമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ബാൽക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്ക്, ഇതെല്ലാം ഇത്തരമൊരു ബഹുജന പിന്തുണയെ, അതിദേശീയതയുടെ എല്ലാമുള്ള വികാരങ്ങൾ ഉയർത്തിപ്പെടുത്തുകൊണ്ട് സങ്കുചിത വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തത്. ഇതിനെ കാണാതെ ഇതിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ വളരെ വിപുലമായി നടത്തുകയും ആളുകൾ വളരെ വലിയ തോതിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കലായിരിക്കും. കർഷക സമരങ്ങളടക്കം അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിയുടെ വിഭജന നയങ്ങൾക്കെതിരെയും ഒക്കെയുള്ള സമരങ്ങൾ, മറ്റേ CAA പ്രൊട്ടസ്റ്റുകളടക്കം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിനെയെല്ലാം വളരെ മൂർത്ത രൂപത്തിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരായ ഒരു ആൻറ്റി ഫാഷിസ്റ്റ് പൊളിറ്റിക്കൽ പ്രോഗ്രാമും മൂവ്മെൻറ്റുമാക്കി മാറ്റുന്നതിൽ, ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയും പരിപാടിയുമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ ഇപ്പോഴും വളരെ പിന്നിലാണ് നിൽക്കുന്നത് എന്നും അത് എങ്ങനെ പരിഹരിക്കണമെന്നും അങ്ങനെ പരിഹരിക്കണമെങ്കിൽ മൂർത്തമായ ഈ സാഹചര്യങ്ങളെ അതിൻ്റെ ദൗർബല്യങ്ങളടക്കം മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുകയും വേണം. അത് ഈ പറഞ്ഞ പോലെ അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു TV ഡിബേറ്റിൻ്റെ പ്രശ്നമല്ല, അത് മനസ്സ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ദൗർബല്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ആ ഭാഗത്ത്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ പുൽവാമയിൽ, ഇപ്പോൾ ഈ രണ്ടാം ഭാഗത്തേക്ക് മറുപടി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പുൽവാമയിൽ നടന്ന ഒരു ആക്രമണം ഇതിനെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇതൊരു രാജ്യത്തിൻ്റെ അഭിമാനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നമ്മൾ തന്നെ ഈ ചർച്ചയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്, അഭിമാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത്. ഇത് BJP നമ്മളുടെ സൈക്കിളിലേക്ക്, സംഘപരിവാർ നമ്മളുടെ രാജ്യത്തിൻ്റെ കളക്റ്റീവ് സൈക്കിളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ അഭിമാനം എന്നുള്ളത്. വാസ്തവത്തിൽ ഈ രാജ്യത്തിന് എപ്പോഴാണ് അഭിമാനം നഷ്ടപ്പെടേണ്ടത്? ലക്ഷക്കണക്കിന് കുട്ടികൾ മാൽന്യൂട്രീഷഡായിട്ട് കിടക്കുന്ന ഒരു രാജ്യത്ത്, കോടിക്കണക്കിന് മനുഷ്യർക്ക് ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടാതെ മരിച്ചു പോകുന്ന ഒരു രാജ്യത്ത്, 10,000 കുട്ടികൾ സ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസം ലഭ്യമാകാതെ കൊഴിഞ്ഞു പോകുന്ന ഒരു രാജ്യത്ത്, പ്രധാനമന്ത്രി 30 ലക്ഷം രൂപയുടെ കോട്ടിടുമ്പോൾ അണിയാൻ വസ്ത്രമില്ലാതെ കുപ്പമാടങ്ങളിൽ കിടക്കുന്ന 10,000,000 കോടിക്കണക്കിനും ആയിട്ടുള്ള
ഉള്ള ദരിദ്രനാരായണന്മാരുള്ള ഒരു രാജ്യത്ത് അതിനെക്കുറിച്ചാണ് നമുക്ക് അഭിമാന പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്, നമുക്ക് ആത്മനിന്ദ തോന്നേണ്ടത്. പകരം നമ്മുടെ അതിർത്തിയിലാണ് നമ്മളുടെ അഭിമാനം മുഴുവൻ രണ്ട് മിസൈലുകൾക്കുള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് മിലിറ്ററൈസേഷൻ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ സൈനികവൽക്കരണം എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ്. പുൽവാമ ആക്രമണത്തിൽ ഇപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്? എന്താണ് പുൽവാമ ആക്രമണം എന്തുകൊണ്ട് അന്വേഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്? പുൽവാമ ആക്രമണം അന്വേഷിക്കണമെന്ന് പറയുന്നത് നിരന്തരമായി തുടർച്ചയായി വന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ, രഹസ്യ ഏജൻസികളുടെ റിപ്പോർട്ടുകളെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു ക്വിസ മിഷൻ എന്ന് പറഞ്ഞ് മുദാസിർ ഖാൻ മൊഡ്യൂളിൻ്റെ നേതൃത്വത്തിൽ ജെയ്ഷെ മുഹമ്മദിലെ ഒരു വിഭാഗം ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൃത്യമായി തുടർച്ചയായിട്ട് ദിവസങ്ങളിൽ വരുന്നു, അത് അവഗണിക്കുന്നു. 2500 വരുന്ന സൈനികരെ ഒരു ലാർജ് കോൺവോയ് ആയിട്ട് ഈ സ്ട്രെച്ചിൽ, ആക്രമണ സാധ്യതയുള്ള ഒരു സ്ട്രെച്ചിൽ ഒറ്റയടിക്ക് പറഞ്ഞയക്കുന്നു. അത് അതിന് ഇത്തരത്തിലുള്ള ഈ കോൺവോയ് പോകുന്ന ഈ ലോങ് സ്ട്രെച്ചിലേക്കുള്ള മറ്റ് റോഡുകളെല്ലാം, കണക്റ്റിംഗ് റോഡുകളെയോ സർവീസ് റോഡുകളെയോ വേണ്ട വിധത്തിൽ സാനിറ്റൈസ് ചെയ്യാതെ, സെക്യൂരിറ്റി സാനിറ്റൈസേഷൻ നടത്താതെ അത് തുറന്നിടുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കൂ എന്ന് ഗവർണറോട് പറഞ്ഞു എന്ന് പറയുന്നു. ഒരു ചെയിൻ ഓഫ് ഇവൻസ് സംശയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ സാധാരണ ഒരു ക്രൈമിനെ പോലും അന്വേഷിക്കുന്നത്. ഒരു ക്രൈം തുടക്കത്തിൽ നമുക്കതൊരു ക്രൈം ആവില്ല, ഒരു ആക്സിഡൻ്റ് ആയിരിക്കും, എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിന് ഞാൻ ഒരു കാര്യം കൂടി അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പാർലമെൻ്റ് ആക്രമണം, ഇതിനു മുമ്പ് 2001 പാർലമെൻ്റ് ആക്രമണം നടത്തിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. കൃത്യമായി പാർലമെൻ്റ് ആക്രമണത്തിലേക്കുള്ള ആളുകളെ എത്തിച്ച ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസുകാരൻ, അയാൾ പിന്നീട് ഭീകരവാദികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിൽ നിന്നും പിടിയിലാവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അന്വേഷണം പോലും അന്ന് BJP സർക്കാർ നടത്തിയില്ല. എങ്ങനെയാണ് പാർലമെൻറ്റിലേക്ക് ഈ അക്രമികൾ എത്തിയത്, ഭീകരവാദികൾ എത്തിയത്? പാർലമെൻറ്റിൻ്റെ വാതിൽ കൃത്യമായിട്ട് ഭീകരവാദികൾക്ക് മുമ്പിൽ, അവർക്ക് മെയിൻ ഹാളിലേക്കുള്ള വാതിൽ എങ്ങനെയാണ് കൃത്യമായി അടഞ്ഞുപോയത്? എങ്ങനെയാണ് പാർലമെൻ്റ് ആക്രമണത്തിലെ കിങ് പിൻ എന്ന് അന്വേഷണ ഏജൻസികൾ വിശേഷിപ്പിച്ച പ്രൊഫസർ ഗിലാനിയെ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നത കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്? ഗിലാനിയിൽ നിന്നും കിട്ടിയ തെളിവുകളനുസരിച്ചാണ് അഫ്സൽ ഗുരുവിനെ പിന്നെ ശിക്ഷിച്ചു എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണോ ഇന്ത്യയിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം അതിൽ നിന്നും കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായ ഒരു രാഷ്ട്രീയ സംവിധാനമല്ല BJPയുടേത്. രാജ്യസുരക്ഷ അവർക്കൊരു കറവപ്പശുവാണ്. ഇപ്പോൾ അതിൻ്റെ കറവക്കാരനായിരുന്നു BJPയും സംഘപരിവാറുമെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ കശാപ്പുകാരൻ കൂടിയാണ് BJPയും സംഘപരിവാറും നരേന്ദ്രമോദി സർക്കാരും. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ